ബി പോസിറ്റീവ് ബ്ലഡ് വേണമായിരുന്നു, എൻ്റെ ഓപ്പോസിറ്റ് എ പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സാർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാനായിട്ട് പോവാണെന്ന് പറഞ്ഞ് പറഞ്ഞു. ഇവിടെ നിന്ന് പോകാനൊന്നും പറ്റിയ ഒരു കാര്യം ചെയ്യൂ, എൻ്റെത് ബി പോസിറ്റീവാണ്, ഞാൻ ബ്ലഡ് തരാം. എന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നു, ബ്ലഡ് കൊടുത്തു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. നടന്ന കഥയാണേ. ഒരുപാട് സന്തോഷമായി അദ്ദേഹത്തിന്. 23 വയസ്സായ സയ്യിദ് എന്ന് പറയുന്ന ആ മനുഷ്യനും വളരെ സന്തോഷമായി. അദ്ദേഹം ബ്ലഡ് കൊടുത്തുകൊണ്ട് 2 ജീവനുകൾ രക്ഷിക്കാൻ പറ്റി ഈ സമയത്ത്. ഇതറിഞ്ഞിട്ട് ആ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഇദ്ദേഹത്തിന് 1000 രൂപ ഈ പ്രിയപ്പെട്ട സയ്യിദ് അബുവിന് സമ്മാനിക്കുകയായി. ഇതറിഞ്ഞ DGP, തമിഴ്നാട് DGP അദ്ദേഹത്തെ വിളിച്ചിട്ട് 10,000 രൂപ സമ്മാനിച്ചു. എത്ര നല്ല കാര്യമല്ലേ. ഈ 11,000 രൂപയും ഈ പറയുന്ന സയ്യിദ് അബു മറ്റാരും സഹായത്തിനില്ലാത്ത നിസ്സഹായനായ ആ ഭർത്താവും ഭാര്യയും കുഞ്ഞും മാത്രമുള്ള ആ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എത്ര വലിയ മനുഷ്യരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. ഒരു നന്മ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥൻ, അത് കണ്ട് അതിലും സന്തോഷത്തോടെ സമ്മാനം നൽകിയ മറ്റൊരാൾ, ആ സമ്മാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെ അതിലേക്ക് പോയ ആ മനുഷ്യൻ, 23 വയസ്സ് മാത്രം പ്രായമുള്ള സയ്യിദ്. ഈ കാലത്ത് ജീവിക്കുന്നതിനാണ് ഏറ്റവും വലിയ ഭാഗ്യം തോന്നിപ്പോവും, സന്തോഷം തോന്നിപ്പോവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമ്മളിപ്പോൾ ഭയക്കുന്ന വലിയൊരു വിപത്ത് നമുക്ക് ചുറ്റും നമ്മൾ ആർക്കൊക്കെ ഉണ്ടെന്നുപോലും നമുക്കറിയാത്ത രീതിയിൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നന്മയെ ചേർത്ത് വെച്ച് നന്മയിൽ നിന്നുണ്ടാകുന്ന നാളത്തിന് മുകളിലൂടെ പറക്കാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കഴിയില്ല എന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം എന്തായാലും എന്ത് ചെയ്യാനാ, അങ്ങനെ ആയിപ്പോയി. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഒരു ചോദ്യം ചോദിച്ചോളൂ, നമ്മൾ അടുത്ത ദിവസം വരും. അടുത്ത ദിവസം നാളെയാണോ മറ്റന്നാളോ നമുക്ക് ഫിക്സ് ചെയ്യാം. അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോസ്റ്ററൊക്കെ തയ്യാറാക്കി ചിലപ്പോൾ നാളെ തന്നെ വരാം, ഇല്ലെങ്കിൽ. പക്ഷേ സുമി പറയുന്നത് ലൈവായിട്ട് ഇവിടെ ഇരിക്കരുത്, നടക്കില്ലെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ആളെ കിട്ടില്ലല്ലോ ഇങ്ങോട്ടൊന്നും. നമ്മളിങ്ങനെ അതെ ഈ സമയവും കടന്നു പോകും. മനുഷ്യരുടെ നേരത്തെ അറിയിക്കണം. പിന്നെ അത് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്യുന്നു. വൈകുന്നേരം നമ്മുടെ അഡ്മിൻസ് ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ മറക്കണ്ട, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ലൈവ് ചാറ്റ് തുടങ്ങും. 7:30 പ്രീമിയർ ഓണാവും. ഒരു 5-6 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നിങ്ങളുടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രമോ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്താണ് കഥയെന്ന്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ ഒരു വേഷൻ, എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമുക്കൊരു ചിന്തയുണ്ടല്ലോ, അത്തരത്തിലുള്ള ചിന്തയിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എങ്കിലും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, സപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. സന്ധ്യയുടെ മെസ്സേജ് വെച്ച് ചിരിച്ചു പോയതാണ്. അടുക്കള പണിയിൽ സഹായിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ സഹായിക്കാറുണ്ട്, ഉണ്ട്. ഞാനിവിടെ തൂക്കുകയും ഇന്നലെ സുമിക്ക് ഓഫീസുണ്ടായിരുന്നു, ഞാനിവിടെ പാത്രമൊക്കെ കഴുകി. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പാത്രം കഴുകി ഇവിടെയൊക്കെ തൂത്ത് ഉടച്ച് വൃത്തിയാക്കുന്നൊക്കെ ഞാനാണ്. സജിയോട് പറയൂ. ആ അപ്പം എന്തായാലും എല്ലാവരുടെയും എപ്പോഴത്തെയും പോലെ സപ്പോർട്ടുണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ ലൈവ് കട്ടാകാതെ അടുത്ത ദിവസം ഞാൻ വരും. നമ്മളിപ്പോൾ 1-2 പ്രാവശ്യമായി കട്ടാവുന്നു. അടുത്ത പ്രാവശ്യം 1-3 എന്നാണല്ലോ പഴയ ആൾക്കാർ പറയുന്നത്. നമ്മൾ അടുത്ത ദിവസം പൊളിക്കും, പഴയതുപോലെ നമ്മുടെ ലൈവുകൾ തുടരും. സമ്മാന പെരുമഴയുമായി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥനയോടെ. എല്ലാവരും സേഫായിരിക്കാൻ ഇരട്ട മാസ്കുകൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ മറക്കണ്ട, സാനിറ്റൈസ് ചെയ്യാൻ മറക്കണ്ട, സാമൂഹ്യ അകലം പാലിക്കാൻ മറക്കണ്ട, സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മറക്കണ്ട. പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു